ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം ഞാനും റഫീഖും കൂടെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് ചട്ടിയിലേക്ക് മാറ്റി വെക്കുകയാണ്. കുറച്ച് തൈകളെല്ലാം നട്ടു വെച്ചതൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇനി മഴയൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് തൈകളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരത്തേക്ക് ഒരു സ്പെഷ്യൽ ഗീ റൈസും ഒരു ചില്ലി ചിക്കൻ ഗ്രേവിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗീ റൈസ് ആണ് കേട്ടോ. അടിപൊളി ടേസ്റ്റും ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. ഈ ചെടിയൊക്കെ മഴ കഴിയുന്നവരെ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ മദർ പ്ലാന്റിന് ആ ഭംഗിയൊക്കെ പോകും കേട്ടോ. കുറച്ച് കാലമാണ് ഇപ്പോൾ ഈ ചെടിയൊക്കെ നല്ല ഭംഗിയിലിരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ആ ചട്ടിയിൽ നിന്ന് നശിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് കുറച്ച് തൈയൊക്കെ എടുത്തിട്ട് വേറെ കൂടയിലേക്ക് നട്ടു വെക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സീസണിലേക്ക് നല്ല അടിപൊളിയായിട്ട് വളർന്നു വരും കേട്ടോ. ഇതിൽ നിന്നൊന്ന് റെഡിയായി വന്നിട്ട് വേണം ചട്ടിയിലേക്ക് മാറ്റി വെക്കാൻ. അപ്പോൾ കുറച്ച് ചെടികളെ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ തൈകൾ ഓരോന്നായിട്ട് വെച്ച് തരികയാണ്. അപ്പോൾ റഫീഖാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ ചട്ടി കൊണ്ട് കൊടുക്കുന്നുണ്ട്. നിറച്ച് തരുന്ന ചട്ടി എടുത്ത് വെക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് കൂടെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്താവുമ്പോൾ തൈകളെല്ലാം ഉണങ്ങിപ്പോകാതെ വേഗം പിടിക്കുകയും ചെയ്യും മഴയൊക്കെ അത് കാരണം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിറച്ച ചെടികൾ കേട്ടോ. അപ്പോൾ ചെടികൾ മഴയും വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ സൈഡിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതാ ഞാൻ രാത്രിയായി ഇതാ രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചിക്കൻ ചില്ലി ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ സോയ സോസ് എടുത്തിട്ടുണ്ട്.
അതിലേക്ക് ഒരു എഗ് വൈറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ ചേർക്കണ്ട, എഗ് വൈറ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർക്കുന്നത് നല്ല നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റെസിപ്പിയിൽ സോയ സോസ് ഒരിക്കലും കൂടിപ്പോവരുത്. 1 teaspoon ഫുള്ളായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 teaspoon മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും മതി. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദയൊന്നും കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, 2 teaspoon തന്നെ മതി. ഇപ്പോൾ ഇതോ നല്ല എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതൊരു 1/2 kilo ചിക്കൻ ഉണ്ടാവും. അത് എല്ലോട് കൂടിയ പീസ് തന്നെയാണ് കേട്ടോ. എല്ലില്ലാത്തതാണെങ്കിൽ അങ്ങനെയും വേണം എടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ്. ഇതാ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 2 teaspoon കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. മിക്സാക്കി വെച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം നമ്മുടെ സോസിലെല്ലാം ഉപ്പുണ്ടാവും, സോയ സോസിലും ഉപ്പുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 15 minutes മാറ്റി വെച്ചാൽ നല്ലതാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കേണ്ട കാര്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് 2 ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഒരുപാട് ചിക്കൻ ഒന്നിച്ചിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ അടുത്തതും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിൽ നിന്ന് ഞാൻ കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ആ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഇതാ കുറച്ച് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞ് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്. ഇനി ഒരു 8 പച്ചമുളക് നടുക്ക് കയറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയും പച്ചമുളകും 1 minute ഒന്ന് വാറ്റി കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം 2 സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് വഴറ്റിയെടുക്കുക. അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം മാത്രം നമുക്കിതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ 1 teaspoon ഫുള്ളായിട്ട് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 tablespoon സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 cup ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 teaspoon ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ഇതിലേക്ക് കുറച്ച് മതി, 2 teaspoon തന്നെ ചേർത്താൽ മതിയാവും. അപ്പോൾ സോയ സോസ് നിങ്ങളത് ഡാർക്ക്, എൻ്റെത് ഡാർക്ക് കളറാണ്. നിങ്ങളത് ലൈറ്റ് കളറാണെങ്കിൽ 2 teaspoon കൂടെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 minute നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിൻ്റെ ശേഷം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം തിളച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. തണുത്ത വെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഇതിൽ ടേസ്റ്റ് നല്ല ഡിഫറൻസ് ഉണ്ടാവും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോഴൊന്നും നമ്മൾ ഉപ്പ് നോക്കണ്ട കേട്ടോ, കാരണം ഇപ്പോഴൊക്കെ ഉപ്പ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയില്ല. ഇനി ഇതാ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വലിയ ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ച ഒരു 8-10 ക്യാപ്സിക്കത്തിൻ്റെ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഇതിൽ കിടന്നിട്ട് ഒരു 5 minutes ഒന്ന് ചിക്കൻ കുക്കാവുകയും ചെയ്യട്ടെ, ഒപ്പം ഒന്ന് സോഫ്റ്റായി വരികയും ചെയ്യട്ടെ. നടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 teaspoon കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മളെ ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണം കേട്ടോ, ഇത്ര തന്നെ മതി. ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് 1 minute ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ 1 teaspoon ഷുഗർ ചേർത്ത് കൊടുക്കുക. ഇതെന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ചില്ലി ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. സാധാരണ ചിക്കൻ ചില്ലിയിൽ വെളിച്ചെണ്ണ ഇത് ചേർത്ത് കൊടുക്കാത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കുക ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ. ഞാൻ 2 teaspoonോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അട്ടിപ്പൊളി ചിക്കൻ ചില്ലി ഗ്രേവിയോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി പോട്ടിലാണ് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കാം കേട്ടോ. അപ്പം
പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഗീ റൈസാണ്. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടെ ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അപ്പോൾ ഞാൻ 1 ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അരിക്കനുസരിച്ച് ഇതെല്ലാം മാറ്റം വരുത്തുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ അരിയെടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഏതരിയാണെങ്കിലും ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക, കാരണം നമ്മളിത് പോട്ടിലാണല്ലോ, കുക്കറിലാണെങ്കിലാണ് വെള്ളത്തിൽ വ്യത്യാസം വരിക. അപ്പോൾ ഇതാ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വെള്ളം നന്നായി തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. കുറച്ച് വിനാഗിരിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ വറ്റാനായിട്ടുണ്ട് കേട്ടോ, റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ചോറ് കുറച്ചുകൂടെ വേവാനുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഏറ്റവും ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഈ ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗീ റൈസിൽ നമ്മൾ നെയ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മൾ നെയ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള നെയ് കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സിമ്പിളായിട്ട് റെഡിയാക്കാനും പറ്റിയില്ലേ. അപ്പോൾ ഇതാ ഇനി ഭക്ഷണം കഴിക്കലാണ്. ഇത് ശരിക്കും ഒരു പക്ക റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഗീ റൈസ് ആണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അതിൻ്റെ ടേസ്റ്റ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസിൽ വരുന്ന മാറ്റം കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അതായത് ഈ ഗ്രേവി ആയാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ഈവനിങ് വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ അടുത്ത മറ്റൊരു നല്ലൊരു റെസിപ്പിയും വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.